സംസ്ഥാനത്ത് ലോക്ക്ഡൌണിൽ വൻ ഇളവുമായി സർക്കാർ ആരോഗ്യമന്ത്രി വീണ ജോർജ് നിയമസഭയിൽ ഇന്ന് പ്രസ്താവന നടത്തി ഞായറാഴ്ച ഒഴികെ എല്ലാ ദിവസവും എല്ലാ കടകളും പ്രവർത്തിക്കാം കടകളുടെ പ്രവർത്തന സമയം രാത്രി ഒൻപത് മണിവരെ നീട്ടി ഹോട്ടലുകളിൽ തുറസ്സായ സ്ഥലങ്ങളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാനും അനുമതിയുണ്ട് ചീഫ് സെക്രട്ടറി തല സമിതിയുടെ ശുപാർശകളാണ് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന അവലോകന യോഗത്തിൽ ചർച്ചയായത് ആൾക്കൂട്ടം ഒഴിവാക്കാൻ ഇളവുകൾ അനുവദിച്ചുള്ള രീതി നടപ്പാക്കാനാണ് സർക്കാർ തീരുമാനം ശനിയാഴ്ചയിലെ വാരാന്ത്യ ലോക്ക്ഡൌൺ ഒഴിവാക്കി അടുത്തയാഴ്ച മുതൽ ഞായറാഴ്ചകളിൽ മാത്രമാവും ലോക്ക്ഡൌൺ ഉണ്ടാവുക സ്വാതന്ത്ര്യദിനത്തിനും മൂന്നാം ഓണത്തിനും ലോക്ഡൌൺ ഒഴിവാക്കി ആഴ്ചയിൽ ആറ് ദിവസവും കടകൾ തുറന്നു പ്രവർത്തിക്കാം കടകളുടെ പ്രവർത്തന സമയം രാത്രി ഒൻപത് മണിവരെയായി ദീർഘിപ്പിച്ചു നിരക്കിന് പകരം ഒരു പ്രദേശത്ത് എത്ര പോസിറ്റീവ് കേസുകൾ എന്നതാവും ഇനി നിയന്ത്രണങ്ങളുടെ മാനദണ്ഡം ഒരാഴ്ച ഒരു പ്രദേശത്തുള്ള ആകെ കോവിഡ് രോഗികളുടെ എണ്ണം നോക്കി നിയന്ത്രണം ഏർപ്പെടുത്തും ആളുകളിൽ എത്ര പേർ പോസിറ്റീവ് എന്നതാവും പരിശോധിക്കുക തദ്ദേശ സ്ഥാപനങ്ങളിലെ ആകെ കോവിഡ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് നോക്കുന്നതിന് പകരം ഓരോ പ്രദേശവും പരിശോധിച്ച് കൂടുതൽ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന പ്രദേശങ്ങൾ മാത്രം അടച്ചിടുന്നത് ഫലപ്രദമാകുമെന്നാണ് വിലയിരുത്തൽ ഓണത്തിന് മുന്നോടിയായി വ്യാപാര സ്ഥാപനങ്ങളുടെ പ്രവർത്തനം വിപുലീകരിക്കാത്ത പക്ഷം വലിയ തിരിച്ചടി ഉണ്ടായേക്കാം എന്ന വിലയിരുത്തലും സംസ്ഥാന സർക്കാരിനുണ്ട് ടി പി ആർ രോഗവ്യാപനം അളക്കാനുള്ള മാനദണ്ഡമാണെന്നും അതല്ലാതെ അടച്ചുപൂട്ടാനുള്ള കണക്കായി പരിഗണിക്കരുതെന്നും വിദഗ്ധർ സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് വാക്സിൻ എടുത്തവരും കോവിഡ് വന്നുപോയവരും ആയി കേരളത്തിലെ അൻപത് ശതമാനത്തിലേറെ പേർക്ക് കോവിഡിന് എതിരായ പ്രതിരോധ ശേഷിയുണ്ടെന്നും ഈ കണക്കിൽ വിശ്വസിച്ച് ജനജീവിതം സുഗമമാക്കാൻ വേണ്ട നടപടി സ്വീകരിക്കണമെന്നും ആരോഗ്യ വിദഗ്ധർ തന്നെ അഭിപ്രായപ്പെടുന്നു ടൂറിസ്റ്റ് കേന്ദ്രങ്ങളടക്കം എല്ലാ പ്രദേശങ്ങളും സ്ഥാപനങ്ങളും കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് തുറക്കണമെന്നാണ് കഴിഞ്ഞ ദിവസം ഐ എം എ ആവശ്യപ്പെട്ടത് അവലോകന യോഗത്തിൽ എടുത്ത സുപ്രധാന തീരുമാനങ്ങൾ ഇന്ന് നിയമസഭയിൽ ആരോഗ്യമന്ത്രി പ്രഖ്യാപിച്ചു